ഹലോ ഇന്നിപ്പോ സെറ്റപ്പ് ആകെ ഡിഫറെന്റ് ആണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു എന്താണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് അത് എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, നമുക്ക് ഇങ്ങനെ സംസാരിച്ചു വിടാല്ലേ. ഞാനിപ്പോ കട്ടിലും ഇന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വേറെ ഒന്നും ചെയ്തില്ല, നല്ലൊരു കുർത്തി എടുത്തിട്ടു. ഇത് പണ്ട് വാങ്ങിച്ച കുർത്തിയാണ് കേട്ടോ, നമ്മുടെ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താണ് കാണാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ ഹസ്ബൻഡിന് കാർ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവരൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. എന്തായാലും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ തുടങ്ങി എന്നോട് ചോദിക്കുന്നതാണ്, ചേച്ചി എങ്ങനെയാണ് ചേട്ടന് കാർ മേടിച്ചു കൊടുത്തത്? ചേച്ചി വീട്ടിലിരിക്കുകയല്ലേ, അപ്പൊ എങ്ങനെയാണ് കാർ വാങ്ങിച്ചു കൊടുത്തത് ഒന്ന് പറയും ചേച്ചി. ഞങ്ങൾക്ക് കാർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കും കാറല്ല, ചിലപ്പോൾ ഒരു ലോറി തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ, ചെയ്യുന്നതല്ല ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ജോലി വാങ്ങിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ആരുടെ അടുത്തും ഒരു കാശിനും കൈ നീട്ടരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വളർന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം അമ്മയ്ക്ക് 78 ആണ്, അമ്മ ഗവൺമെൻറ് സർവീസിലായിരുന്നു കേട്ടോ. അമ്മ ചെറുപ്പത്തിലേ തന്നെ പഠിച്ച് ജോലി വാങ്ങി, എന്താണ് ജോലി വാങ്ങിയൊരു ലേഡിയാണ്. അമ്മയുടെ അച്ഛൻ്റെയും ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും, വലുതല്ല ഒട്ടും തന്നെ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അമ്മ ആ ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ എൻ്റെയും രണ്ട് ചേട്ടന്മാരെയും നോക്കി വളർത്തിയായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും എളുപ്പമൊന്നും അല്ലല്ലോ, എല്ലാ വീട്ടിലെല്ലാം പണിയും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ജോലിക്ക് പോയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയണത്, ആ അമ്മയുടെ ഒരു എന്താ പറയുക സ്ട്രഗിൾ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ധൈര്യം എന്ന് പറയണത്, എനിക്ക് ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഐഡൽ അല്ലെങ്കിൽ നമ്മളെപ്പോഴും നോക്കിക്കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ശരിക്കും എൻ്റെ അമ്മയാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആള് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമൺ ആണ്. ഞാൻ ബോൾഡാണ്, സ്ട്രോങ് ആണ് ആകാൻ എന്നെ കുറച്ചെങ്കിലും എന്താണ് കുറച്ചെങ്കിലും നല്ല എനിക്ക് മെജോറിറ്റിങ് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അമ്മയാണ്. ഷീസ് വെരി സ്ട്രോങ്, വെരി ബോൾഡ്, ആകാശം ഇടിഞ്ഞ് വന്ന് അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു ആളാണ് കേട്ടോ എൻ്റെ അമ്മ. അപ്പോൾ അതോടൊപ്പം തന്നെ അമ്മ ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വേണമെങ്കിൽ അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ അമ്മ ആ ഉടുപ്പ് വാങ്ങിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞാൽ അമ്മ ഉടുപ്പ് വാങ്ങിച്ചിട്ട് വരുമായിരുന്നു. കാരണം അമ്മ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് അല്ലെങ്കിൽ ഇപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയണം അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയണം അമ്മ അച്ഛൻ്റെ അടുത്ത് നിന്ന് അതെ ഇങ്ങനെ അങ്ങനത്തെ ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. ജോലി വേണം, നമ്മൾ സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മേനെ പറ്റി പറയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത്രയും ഒരു എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു സ്ത്രീ എൻ്റെ അമ്മയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അപ്പം തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാൻ കുറേ നാൾ ബാങ്കിൽ വർക്ക് ചെയ്തു. ഞാൻ റിസൈൻ ചെയ്യുമ്പോഴേക്കും ഞാൻ സർവീസ് മാനേജറായിരുന്നു കേട്ടോ, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് RBS. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് തന്നെ നല്ലൊരു കോഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു ഡ്രീം ജോബ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജാനുമായിട്ടുള്ള കല്യാണം. അപ്പോൾ അതൊക്കെ ജോബൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു അപ്പോഴാണ് കല്യാണം ആയത്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ജാനുവിൻ്റെ ജോലി കളഞ്ഞിട്ട് എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്ഥലത്ത് പോയി നിൽക്കണം. അപ്പോൾ ജാനു എൻ്റെ അടുത്ത് പുഷ് ചെയ്തൊന്നും പറഞ്ഞില്ല പോകണ്ടെന്നൊന്നും. എൻ്റെ അടുത്ത് പറഞ്ഞു യു ഡിസൈഡ് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ, ഞാൻ അല്ലെങ്കിൽ കളഞ്ഞിട്ട് വരാൻ തയ്യാറാണ് എന്നൊക്കെ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എന്താ പറയണത്, ഞാൻ ആ സമയത്ത് ചിന്തിച്ചപ്പോൾ, ഞാൻ കുറച്ച് സമയമെടുത്ത് ഞാൻ ചിന്തിച്ചു, കുറച്ച് നാളെടുത്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് എന്തോ തോന്നി, ഓക്കെ ഞാൻ കുറേ ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്, സോ എനിക്ക് ഐ വോണ്ട് ടു എൻജോയ് ഒരു മാരീഡ് ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. കാരണം എനിക്ക് 35 എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ഇത് ഡിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ജോലി വേണ്ടെന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജോഷ്ടോക്കിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ വിജയുടെ പാരൻസിന് ഞാൻ ജോലിക്ക് പോകണമെന്ന് ഭയങ്കര അഡമൻ്റ് ആയിരുന്നു. അവർക്ക് എന്തായാലും എന്തെങ്കിലും ജോലിക്ക് പോയേ പറ്റുള്ളൂരെന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താ ഇപ്പോൾ വിജയ്ക്ക് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അവർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അപ്പോൾ കുറച്ചൊരു എന്താ പറയണത് കുറച്ചൊരു ഇതിലായിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലായിരുന്നു.
ഫൈനലി വിജയ്ക്ക് പിന്നെ പഠിക്കാൻ തുടങ്ങി. വിജയ് ഇപ്പോൾ അപ്പോഴേക്കും സി എഫ് എ ജോയിൻ ചെയ്തു. അപ്പോൾ വിജയ് പറഞ്ഞു വിജയ്ക്ക് ഡെയിലി പോയിട്ട് വരാൻ പറ്റില്ല, കാരണം അപ്പ് ആൻഡ് ഡൗൺ ഓൾമോസ്റ്റ് ഒരു 65 കിലോമീറ്റർ ഉണ്ട്. ഡെയിലി പോയിട്ട് ഓഫീസ് ജോലിയും പഠനവും കൂടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫീസിൻ്റെ അടുത്തേക്ക് വാടകയ്ക്ക് വീടെടുത്തിട്ട് മാറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നത് വാടകയ്ക്ക് വീടെടുത്തിട്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ റെൻ്റ് കൊടുക്കുന്നത് 12,000 rupees ആണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4 ഇയേഴ്സ് ആകാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ മാറി. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയണത്, അപ്പോൾ വിജയുടെ പാരൻസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ യൂട്യൂബ് എനിക്ക് എന്തോ എനിക്കറിയില്ല പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തോന്നി ഓക്കെ യൂട്യൂബ് ചാനൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ പേയ്മെൻറ്റൊക്കെ കിട്ടുമെന്ന്, പക്ഷെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പക്ഷേ എന്താ പറയണത്, ഞാൻ അത്രയും പേയ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ എനിക്ക് അത്രയും കാശ് കിട്ടും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, പിന്നെ ജോലി എന്താണ് അപ്പം ജോലി വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നെ ചെറിയതായിട്ടൊരുങ്കിലും വിഷമം നമുക്ക് വരുമല്ലേ, മനുഷ്യനല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ്, നിങ്ങൾക്കറിയാം. ഭയങ്കര ഒരു സ്ലഗിഷ് ഫേസിലാണ് പോകുന്നത്, കാരണം എനിക്ക് ആക്സെപ്റ്റൻസ് ഭയങ്കര കുറവായിരുന്നു. മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, എൻ്റെ സംസാര രീതി കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ എന്താ പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ആ ഒരു യൂട്യൂബ് പതുക്കെ ഗ്രോ ചെയ്തു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് $100, അതായത് $100 ആണ് ആ സമയത്ത്. 6,000 rupees എന്തോ ആണ് കേട്ടോ $100 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 6,000 rupees കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓഫ്, ഞാൻ വേറെ ക്ലൗഡ് 9ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ എൻ്റെ ഒരു ക്ലോസ് ആയിരുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ, വിജയല്ല കേട്ടോ, പറഞ്ഞപ്പോൾ 6,000 അതൊന്നും പോരാ, അത്രയൊന്നും പോരാ എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഹേർട്ടായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഐ റിമെമ്പർ. പക്ഷെ എനിക്ക് അന്നൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ 6,000 rupees വിചാരിച്ചിട്ട് ഒരിക്കലും വില കുറച്ചൊന്നും കാണണ്ട കേട്ടോ. ഇപ്പോൾ ഈ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ചിലവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കും, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ 50 rupees നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്താ പറയുന്നത് ജോലി ചെയ്ത് ഉണ്ടാക്കുക, വേർത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു സന്തോഷം മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾക്ക് വരുന്ന ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സ്വന്തമായിട്ട് കാശുണ്ടാക്കുക എന്ന് പറയണത് അത് അവരനുഭവിച്ചവർക്ക് അറിയുള്ളൂ. എന്താ അല്ലാതെ എന്താ പറയണത്, എല്ലാത്തിനും എനിക്ക് അത് മേടിക്കണം, എനിക്ക് ഇത് മേടിക്കണം, അങ്ങനെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് എന്താ പറയണത, എനിക്ക് എന്തോ പോലെയാണ്, അതെൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പം അതുപോലെ തന്നെ എനിക്ക് ഒരു 50 rupees ജോലി ചെയ്യുന്ന ചേച്ചിമാരാണെങ്കിലും ഡെയിലി എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എനിക്കറിയാം അത് എല്ലാവർക്കും അങ്ങനെയാണ്, കാരണം എന്താ പറയണത് ഒരു ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു വില മറ്റുള്ളവരുടെ കണ്ണിൽ, അതായത് നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നു എന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ നമുക്ക് ആ കിട്ടുന്ന വിലയുണ്ടല്ലോ. നമ്മൾ ഇനി എന്തൊക്കെ കാണിച്ചാലും വില എന്തൊക്കെ ഉണ്ടെങ്കിലും കാര്യമില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായിട്ട് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായാലുണ്ടല്ലോ അതിന് കിട്ടുന്ന ആ ഒരു വിലയും ആ ഒരു എന്താ പറയുന്നത് നാലാൾ കൂടുമ്പോഴുള്ള എന്താ പറയുന്നത് ഓക്കെ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴുള്ള ഒരു 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 റെസ്പെക്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന ആ ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കല്യാണം ധൃതി പിടിച്ചൊന്നും കഴിക്കാതെ എപ്പോഴും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നോക്കിയിട്ട് കെട്ടുക എന്നാണ് എനിക്കൊരു പറയാനുള്ളൊരു ചെറിയൊരു സജഷൻ കേട്ടോ. ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ചെറിയതായിട്ട് കാശൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു 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 അടിപറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരന് ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് സേവ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു. കുറച്ച് സേവ് ചെയ്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിജയ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ കാശൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ എന്തായാലും നമുക്കറിയാമല്ലോ നമ്മൾ എന്തായാലും സേവ് ചെയ്യും. അപ്പോൾ ഒരു സമയത്ത് എവിടെയോ ട്രിവാൻഡ്രത്ത് എവിടെയോ എനിക്ക് പോകാനുണ്ടായിരുന്നു, എന്തോ ഒരു പ്രോഗ്രാം ഞാൻ ഓർക്കണില്ല. അപ്പോൾ അതിന് തലേൻ്റെ തലേ ദിവസം വിജയുടെ ഈ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇത് ഭയങ്കര അത്യാവശ്യമാണ്, എനിക്ക് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ചോദിച്ചു. അപ്പോൾ എത്രയും പറഞ്ഞു. അപ്പം അത്ര ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, അത് ഞങ്ങൾ അത്രയും എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 10 rupees എടുക്കാനുണ്ടാവില്ല കയ്യിൽ എന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല നാളെ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ ഫുൾ എമൗണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വിജയുടെ ബാങ്കിലുണ്ടായിരുന്നതും കയ്യിലുണ്ടായിരുന്നതും എല്ലാം കൂടി തപ്പി പറക്കി കൊടുത്തു. കാരണം എന്താണ് ഇന്ന് വൈകുന്നേരം നമ്മൾ കൊടുത്തു, പിറ്റേ ദിവസം വൈകുന്നേരം നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ ദൈവമേ അത് പിറ്റേ ദിവസം പോയിട്ട് അത് വേറെ കഥയാണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് പോകാനുള്ളതാണ്. ലിറ്ററലി പറഞ്ഞാൽ 10 rupees ഞാൻ ഫുൾ വീട് ഞാൻ അന്വേഷിച്ചിരുന്നിട്ടുണ്ട് അറിയോ. 10 rupees നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയാനെന്ന്, ഒരിക്കലല്ല കേട്ടോ. കാരണം
ആ ഒരു ഫ്രണ്ടിന് ആ എമൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എന്താ പറയുന്നത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും എല്ലാം കൂടി തൂത്ത് പറക്കി കൊടുത്തു. എന്താ പറയണത് അതൊരു അത് അത് വേറെ കഥ. ഓക്കെ, അപ്പോൾ അതൊരു പാഠമായിരുന്നു കേട്ടോ. നമ്മൾ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള മുഴുവനും തൂത്ത് പറക്കി കൊടുക്കരുത് എന്നുള്ളത് ഞാൻ പഠിച്ച വേറൊരു പാഠമാണ്. ഞാൻ മാത്രമല്ല വിജയം പഠിച്ചൊരു പാഠമാണ്. ഓക്കെ, അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ വിജയ്ക്ക് സാലറി കിട്ടാനായിട്ട് 3 ദിവസം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു 3 ഡേയ്സ് ആ ട്രിവാൻഡ്രം പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തു. ആ ഒരു 3 ഡേയ്സ് ശരിക്കും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു കേട്ടോ. അന്ന് ഞങ്ങൾ ക്രെഡിറ്റ് കാർഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പോളിസി ആയിരുന്നു ക്രെഡിറ്റ് കാർഡ് വേണ്ട എന്നുള്ളത്. അപ്പോൾ സ്ട്രഗിൾഡ്, 10 രൂപയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് യൂട്യൂബ് പതുക്കെ വരാ അങ്ങനെ എന്നാണ് ചെറിയതായിട്ട് കാശ് കിട്ടാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പണ്ട് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നത്. ട്രേഡിംഗ് സെക്ഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെയർ ട്രേഡിംഗ്. അപ്പോൾ ഞാൻ കുറേ ഇച്ചേ ട്രേഡിങ്ങിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു, പതുക്കെ ഷെയർ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് പതുക്കെ കുറേ നാളെടുത്തു കേട്ടോ. അപ്പോൾ ഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ കിട്ടുന്ന കാശൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ലക്കിലി ആൻഡ് കുറേ പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ കിട്ടുന്ന കാശൊക്കെ അതിനകത്ത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു ലക്കിലി. പിന്നെ ഈവൻ എന്താ പറയുക, കഴിഞ്ഞ ലോക്ക്ഡൗൺ വന്ന സമയത്ത് എന്താണ് ഇൻവെസ്റ്റ് ചെയ്ത കാശൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഗ്രോ ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് കാറൊക്കെ മേടിക്കാനുള്ള ഇതായി. അപ്പോൾ ഞാൻ കാറ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ തന്നെ കാരണം എനിക്കറിയാം, ഓക്കെ എനിക്കത് ഫുൾ ബെയർ ചെയ്യാൻ പറ്റും, ഫുൾ എമൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റും, ആ ഒരു ലെവലിൽ എത്തി എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് കാറൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കാറ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, അവർ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഫുൾ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ വിജയ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് പ്ലാൻ, ഫുൾ ആയിട്ട് എമൗണ്ട് എടുക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുൾ ഞങ്ങൾക്ക് ഫുൾ പേയ്മെൻ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിജയ് പറഞ്ഞു അത് വേണ്ട. അപ്പോൾ എന്താണ് ചേട്ടൻ പറഞ്ഞു അത് വേണ്ട. എന്നോട് ചോദിച്ചു നീ എത്ര രൂപ കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര രൂപ കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വിജയ് പറഞ്ഞു നമുക്കൊരു 6 ലാക്ക് കൊടുക്കാം, ബാക്കി നമുക്ക് ലോൺ എടുക്കാം, അതാണ് കുറച്ചും കൂടി നല്ലത്. എന്തോ കാൽക്കുലേഷൻ, പുള്ളി ഫിനാൻസിലാണ്, ഹീസ് ഇൻ ടു ഫിനാൻസ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ലാഭം. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള 8 ലാക്ക്സ് ഞങ്ങൾ ലോൺ എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കാറ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കാറ് ചേട്ടനും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത്. ഓക്കെ, പിന്നെ യൂട്യൂബും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ഞാൻ ഈ ട്രേഡിങ്ങിലേക്ക് വന്നതും. അപ്പോൾ യൂട്യൂബും ഇത് രണ്ടും കൂടിയാണ് എന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എന്നെ കൊണ്ടുവന്നതിൻ്റെ മെയിൻ രണ്ടാളുകൾ ഇവരാണ്. ഓ, ഞെട്ടിപ്പോയി ജിഞ്ചർ. മിണ്ടരുത്. എന്താണ് ജാനു, ജിഞ്ചറിന് പുറത്തു വേണം തോന്നുന്നു, പുറത്തു വിടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പെട്ടെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞിതാണെങ്കിലും 50 രൂപയാണെങ്കിലും ഡെയിലി 100 രൂപയാണെങ്കിലും കുറച്ചായിട്ട് ഏൺ ചെയ്യാം. അത് നല്ലപോലെ കുറച്ചാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കാശ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തട്ടിപ്പുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് നോളജ് തരുന്ന വീഡിയോസ് ഉണ്ട്, അത് കാണുക. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് പ്രായം ഒരിക്കലും ഒരു പ്രശ്നമാവരുത്, കാരണം നമ്മുടെ KFC ആളറിയില്ല, 61 എന്തോ ആണ് ആൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരിക്കലും പ്രായം അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പ്രായം വിചാരിച്ചിട്ട് തുടങ്ങാതിരിക്കരുത്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്, പിന്നെ ഒരുപാട് എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഇത്രയും കാശ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ, അതെൻ്റെ പാഷനാണ് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാശ് പുറകെ വരുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളൊരു 3 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ചെറിയൊരു റിക്വസ്റ്റ് ആണത്. രണ്ടാമത്തെ കാര്യം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങാനാണെങ്കിലും എന്ത് പേജാണെങ്കിലും എന്ത് കൊന്തുവാണെങ്കിലും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏജ് എന്നുള്ളത് ഒരിക്കലും ഒരു ഫാക്ടറല്ല. ഫാനിടെ അതിന്നിട്ട് വേർത്ത് വിളിച്ചു ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചേട്ടന് കാറ് വാങ്ങിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഓക്കെ, അയ്യോ സമയം എത്ര, 2:54. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ എന്താണ്,
പറയാമെന്നൊക്കെ മറന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ വിഷസും എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഒരു തവണ ശരിയായില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മടിച്ചിക്കരുത്. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം. ഞാനും കുറേ ട്രൈ ചെയ്തു, 3-4 ഇയേഴ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് എനിക്കും ഒരു എന്താ പറയണത് ഈ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കും എല്ലാവരും പറയണമല്ലോ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.